ടി കെ പത്മിനിയുടെ ചിത്രങ്ങളുടെ ഒരു ശേഖരമാണ് ഇവിടെ ഈ ദർബാർ ഹാളിന്റെ മുകളിലത്തെ നിലയിൽ പുതിയതായി സജ്ജീകരിച്ച ഈ ഹാളിലുള്ളത്. നമുക്ക് ചിത്രങ്ങളൊന്ന് കാണാം. ഇന്ത്യൻ ആധുനിക ചിത്രകലയിലെ കരുത്തുറ്റ പെണ്ണടയാളങ്ങളിലൊന്നാണ് ടി കെ പത്മിനി. ചുരുങ്ങിയ ജീവിതകാലത്തിനുള്ളിൽ തന്നെ കലാലോകത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകിയ പത്മിനി കേരളീയ കലാചരിത്രത്തിലും നിർണായക സ്ഥാനം വഹിക്കുന്നു. 1940 മെയ് 12 പൊന്നാനി താലൂക്കിലെ കാടഞ്ചേരി ഗ്രാമത്തിൽ ജനിച്ച ടി കെ പത്മിനി പൊന്നാനി AV ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം KL ദേവസിയുടെയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെയും ശിക്ഷണത്തിൽ ചിത്രകലയിൽ പ്രാരംഭ പഠനം നടത്തി. 1965 ചിത്രകലയിൽ ഒന്നാം റാങ്കോടെ മദ്രാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് കോളേജിൽ നിന്നാണ് ഡിപ്ലോമ പൂർത്തിയാക്കിയത്. KCS പണിക്കരുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട മദ്രാസ് സ്കൂൾ കലാഭാവുകത്വത്തിൻ്റെ തുടർച്ചയിലായിരിക്കുമ്പോഴും പത്മിനി കലയിൽ സ്വന്തമായ വഴി വെട്ടി. കാവുകളും കുളങ്ങളും വയലുകളുമുള്ള പ്രകൃതിയും അതിലെ ജൈവലോകവും പത്മിനി ചിത്രങ്ങളിൽ ധാരാളമായി കാണാം. സ്ത്രീയുടെ കാഴ്ചയിൽ നിന്നുള്ള ലോകവീക്ഷണം പത്മിനി തൻ്റെ കലയിലൂടെ സാർത്ഥകമായി പ്രതിനിധീകരിച്ചു. മദ്രാസിൽ ചിത്രകലാ അധ്യാപികയായും പത്മിനി പ്രവർത്തിച്ചു. 1968 ചിത്രകാരനും സഹപാഠിയുമായ കെ ദാമോദരനെ വിവാഹം ചെയ്തു. 1963 ഗ്രോത്ത് എന്ന പെയിൻറ്റിങ്ങിന് മദ്രാസ് ലളിതകലാ അക്കാദമിയുടെ ഹൈലി കമൻഡഡ് സർട്ടിഫിക്കറ്റ്, 1967 ഡ്രീം ലാൻഡ് എന്ന പെയിൻറ്റിങ്ങിന് മദ്രാസ് ലളിതകലാ അക്കാദമി അവാർഡ്, 1967 തന്നെ ഡോൺ എന്ന പെയിൻറ്റിങ്ങിന് മദ്രാസ് ലളിതകലാ അക്കാദമി അവാർഡ്, 1965 AYPS അവാർഡ് എന്നീ പുരസ്കാരങ്ങളും പത്മിനിയെ തേടിയെത്തി. 1969 മെയ് 11 പ്രസവത്തെ തുടർന്ന് അന്ത്യം. ടി കെ പത്മിനിയുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ ശിരസ് നമിച്ച് വിടവാങ്ങുന്നു.